നിങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ഏറെ നല്ല ഒരു കാര്യം ചെയ്തു. അതിൻ്റെ സൽഫലം അനുഭവിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ അതേക്കുറിച്ച് നല്ല വാക്ക് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ലേ? പ്രശംസിക്കുന്നത് നിങ്ങൾക്കേറെ സന്തോഷമായിരിക്കില്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഏറെ പ്രശംസിച്ചിരുന്നു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനെ അബൂബക്കറിനെ സിദ്ദീഖ് എന്ന് വിളിച്ചു. ഉമർ ബിൻ ഖത്താബിനെ അൽ ഫാറൂഖ് എന്ന് നബിദിനു വേണ്ടി സംബോധിച്ചു. ഏറ്റവും നല്ല യോദ്ധാക്കളെ സെയ്ഫുള്ള ഏറ്റവും നല്ല യോദ്ധാക്കളെ അസദുള്ള, സെയ്ഫുള്ള എന്നീ പേരുകളെല്ലാം സംബോധന ചെയ്തു. തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരുടെ സവിശേഷതകളും അവരുടെ മഹത്വവും വിശദീകരിച്ചു. നിങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ അർഹതപ്പെടുന്ന ആർക്കാണ്? ഏറ്റവും അടുത്തവർക്കാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരിയുമായി എത്ര കൊല്ലമായി ഒന്നിച്ചീവിക്കാൻ തുടങ്ങിയത്? ചിലർ 10 വർഷം, വേറെ 15 വർഷം, ചിലർ 20-25 വർഷം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന ഏതെങ്കിലും നല്ല കാര്യത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അവരോട് വലിയ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അഭിനന്ദിച്ചിട്ടുണ്ടോ? എത്ര തവണയായിരിക്കും കുറ്റപ്പെടുത്തി ഉണ്ടായിരിക്കാം? കുറ്റപ്പെടുത്തിയതോ അഭിനന്ദിച്ചതോ കൂടുതലുണ്ടാവുക. ഏറെ പ്രയാസപ്പെട്ട് നല്ല ഭക്ഷണം പാകം ചെയ്തു. വളരെ നന്നായിട്ടുണ്ട്, നന്ദിയുണ്ട് എന്ന് എങ്കിലും പറഞ്ഞുകൂടെ? നിങ്ങൾക്കൊരു നഷ്ടവുമില്ല, അവർക്കോ ഏറെ സന്തോഷവും. എല്ലാ ജോലികൾക്കുമിടയിൽ നല്ലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നു. നിങ്ങൾ ഇടയ്ക്ക് അതൊന്ന് പോയി നോക്കി സന്തോഷം രേഖപ്പെടുത്തിയാൽ, ഒരു നന്ദി പറഞ്ഞാൽ, അതിനൊന്ന് പ്രശംസിച്ചാൽ അവർക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാവും. പ്രവാചകൻ സ്വല്ലല്ലാഹു തൻ്റെ പ്രിയപത്നിയായ ആയിഷ ബിവിയെ പ്രശംസിച്ചാൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അവർ ഓട്ടമത്സരത്തിൽ വിജയിച്ചപ്പോൾ സന്തോഷം രേഖപ്പെടുത്തി. അവരുടെ വിജ്ഞാനത്തെ വളരെയേറെ പ്രശംസിച്ചു പറഞ്ഞു. ഇപ്പോൾ നല്ല പല വീട്ടുകാരികളും ധാരാളം സമയമെടുത്ത് പഠിക്കാറുണ്ട്. പുതിയ പരീക്ഷകൾക്ക് അറ്റൻഡ് ചെയ്യാറുണ്ട്, അതിൽ പാസ്സാവാറുണ്ട്. വീട്ടുജോലികളെല്ലാം ചെയ്ത് നിങ്ങൾക്കും കുട്ടികൾക്കും ആവശ്യമായതെല്ലാം പൂർത്തീകരിച്ചു തന്ന ശേഷം കഠിനാധ്വാനത്തിലൂടെ പരീക്ഷ എഴുതി പാസ്സാകുമ്പോൾ നിങ്ങൾ അവരെ അഭിനന്ദിക്കാറുണ്ടോ? സന്തോഷം രേഖപ്പെടുത്താറുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നന്ദി പ്രകടിപ്പിക്കാറുണ്ടോ? അതേസമയം എന്തെങ്കിലും ചെറിയ പോരായ്മകൾ വന്നാലോ? അപ്പോൾ കുറ്റപ്പെടുത്തും, ആക്ഷേപിക്കും. യഥാർത്ഥത്തിൽ അത് അവരുടെ ഒരു മാറ്റവും വരുത്തുകയില്ല. അതേസമയം അവരുടെ കർമ്മങ്ങളെ, നല്ല പ്രവർത്തനങ്ങളെ പ്രശംസിച്ചാലോ, ഒന്ന് അഭിനന്ദിച്ചാലോ, നല്ല വാക്കുകൾ പറഞ്ഞാലോ, കൂടുതൽ നന്നായി ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് കുടുംബജീവിതത്തെ ഭദ്രമാക്കാൻ ആവശ്യമായത് മറ്റൊരു സമൂഹത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ നന്ദി പറയുക, നല്ല വർത്തമാനം പറയുക, അഭിനന്ദിക്കുക. അങ്ങനെ നമുക്ക് നഷ്ടമില്ലാത്തൊന്നുകൊണ്ട് നമ്മുടെ വീട്ടുകാരികൾക്ക് വലിയ സന്തോഷവും ആനന്ദവും നൽകുവാൻ കഴിയും. അതവർക്ക് സ്നേഹമായി അനുഭവപ്പെടുകയും ചെയ്യും. പ്രവാചകൻ സ്വല്ലല്ലാഹു തൻ്റെ പ്രിയതമ വെള്ളം കുടിക്കുന്ന അതേ ഭാഗത്ത് ചുണ്ടുവച്ച് വെള്ളം കുടിച്ചിരുന്നു. അത് അവർക്ക് നൽകുന്ന ആനന്ദം എത്ര വലുതായിരിക്കും. അങ്ങനെയാണ് ദാമ്പത്യത്തെ ഭദ്രമാക്കുക. അവിധം സംതൃപ്തമായ ദാമ്പത്യം കെട്ടിപ്പടിക്കാൻ പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.